നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മഴച്ചാറും ഇടവഴിയും എന്ന വിദ്യാധര മാസ്റ്ററുടെ ഒരു പാട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. മഴച്ചാറും ഇടവഴിയിൽ എന്ന സോങ്ങിൻ്റെ താളം രൂപക്ക് താളമാണ്. ഏഴ് മാത്രം വരുന്ന, അതായത് 1 2 3 1 2 1 2 അല്ലെങ്കിൽ 1 2 3 1 2 3 4 1 2 3 1 2 3 4 അല്ലെങ്കിൽ 1 2 3 1 2 1 2 അങ്ങനെയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഒരു ബാറിനകത്ത് നമ്മൾ 3 ബീറ്റായിട്ടാണ് എഴുതുക. 1 2 3 1 2 3 4 അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് പല്ലവി എന്ന് പറയാം. സോറി, ആദ്യമായിട്ട് ഇൻട്രോ ആണ് അതിൻ്റെ കാണിക്കുന്നത്. ഇൻട്രോ ഒരു ചെറിയൊരു BGM വരുന്നുണ്ട് ഹാർമോണിയത്തിൻ്റെ. അപ്പോൾ അത് പറയാം. അതായത് സാഗാസ ഫസ്റ്റ് ബീറ്റിൽ, രണ്ടാമതിൽ പാ, പിന്നെ പാ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ദീർഘട, അപ്പോൾ സാഗാ സ പാ അങ്ങനെ വരും. സാഗാ സ പാ സാഗാ സ പാ അത് തന്നെ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് വരണം. സാഗാ സ പാ സാഗാ സ പാ നെക്സ്റ്റ് വരുന്നത് പാനിയേ പ മഗ മഗ രേ പാനീ പ മഗ മഗ രേ ആണ് രണ്ടാമത്തെ വരുന്നത്. അതായത് പാനീ പ മഗ മഗ രേ. അപ്പോൾ ആദ്യം മുതലാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്കൊരു ഗ്രേസ് നോട്ട് കൊടുത്ത് വായിക്കണം. അപ്പോൾ സാഗാസ എന്ന് പറയുമ്പോൾ സ ഗ ടച്ച് ചെയ്ത് വായിക്കാം. സ ഗ ടച്ച് ചെയ്ത് വായിക്കാം, അല്ല സോറി പാ. അപ്പോൾ അപ്പോൾ നമ്മൾ നീ ടച്ച് ചെയ്തിട്ട് പാ വായിക്കുക. പാ ടച്ച് ചെയ്തിട്ട് മാ വായിക്കുക സെക്കൻഡ് പോർഷനിൽ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് വരുന്നത് സാഗാ സ ദ്രീമാരി നീ സാഗാ സ ദ. ഇവിടെ നമ്മൾ ഗ്രേസ് നോട്ട് കൊടുത്ത് വായിക്കണം. നെക്സ്റ്റ് വരുന്നത് നീ പാനി നീ പാനി സാരി ഗമ നീ നീ പാനി സാരി ഗമ നീ പാനി സാരി ഗമ. നെക്സ്റ്റ് മ പ ഗ മ രി ഗ സ മ പ
അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം മുതൽ ഒന്ന് വായിക്കാം. സാദാ സാ ഇത്രയാണ് ഇൻട്രോ വരുന്നത്. ഇൻട്രോ ബിജിയം അവസാനത്തെ നമ്മളെ മാപ്പ മാപ്പ ഗാമ രീക സ രണ്ട് രണ്ട് ബീറ്റിലായിട്ട്, ഫസ്റ്റ് ബീറ്റിൽ മാപ്പ ഗാ മാപ്പ ഗാമ രീക സ രണ്ടാമത്തെ ബീറ്റ്, മൂന്നാമത്തെ ബീറ്റിൽ പല്ലവി തുടങ്ങുകയാണ്. നീഴ സോറി മഴ ചാറും. അപ്പം അങ്ങനെയാണ് അവിടെ നമ്മൾ ബി ജി എം അവസാനിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ പല്ലവി നോക്കാം. ആദ്യത്തെ വരി വരുന്നത് മഴ ചാറും ഇടവഴിയിൽ എന്നാണ്. അപ്പോൾ മഴ ചാറും ഇടവഴി അവിടെ അവിടെ ഒരു ഗ്രേസ് നോട്ട് കൊടുത്ത് പോയി കേട്ടോ. സരിഗാപ ഗാരി എന്നുള്ളടത്ത് ഗാനോടി ഒന്ന് ടച്ച് ചെയ്ത്. അപ്പോൾ ഇത് സരി മഴ മഴ എന്നുള്ള സരി എന്നുള്ള ഉള്ളത് നമ്മൾ ഇൻട്രോ ബീജത്തിൻ്റെ അവിടെ ഒരു ബീറ്റ് ഒഴിവാക്കിയിട്ടിരുന്ന അവിടെയാണ് വായിക്കേണ്ടത്. സരി പിന്നീട് അടുത്ത ബാറിൽ അവിടെയാണ് അടുത്ത ഭരണത്തെ തുടങ്ങേണ്ടത്. അതായത് ഇടവഴി ഇൽ എന്നുള്ളത് അടുത്ത ഭരണത്ത് സ. അപ്പോൾ രണ്ട് ബീറ്റിനകത്താണ് അവിടെ സ വായിക്കേണ്ടത്. അടുത്ത് വീണ്ടും നമ്മൾ മഴ എന്നുള്ളടത്ത് സരി വീണ്ടും മൂന്നാമത്തെ ബീറ്റിൽ വയ്ക്കുക. അപ്പോൾ ആ ബാർ ഫുള്ളാകുള്ളൂ. അത് രണ്ട് തവണ വായിക്കണം. അതായത് ഒരു പ്രാവശ്യം മഴ ചാറ് ഇടവഴിയിൽ, രണ്ടാമത്തെ നിഴലാടും കൽപ്പടവിൽ. സെയിം നോട്ടാണ് വരുന്നത്. അവിടെ എൻ്റെ ചെയ്തിട്ട് നെക്സ്റ്റ് വരി ചെറുവാലൻ കിളിയുടെ. അപ്പം മൂന്നാമത്തെ വീട്ടിനകത്ത് ചെറു അങ്ങനെ വായിക്കണം. അപ്പോൾ ചെറുവാലൻ കിളിയുടെ അവിടെ നമ്മൾ സഗ അങ്ങനെയും വായിക്കാം. അപ്പോൾ മാ ടച്ച് ടച്ച് ചെയ്തിട്ട് പാ വായിച്ചാൽ മതി. അപ്പോൾ മാ പ
നോട്ട് എന്നാണ്. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു ദ നോട്ടും കൂടി ടച്ച് ചെയ്ത് വയ്ക്കും. മാപ്പമഗ എന്നുള്ളത് മാ പ ഇനി ദ ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഭാവം കിട്ടുള്ളൂ. ചെറുവാലിയുടെ ഇളം നാമ്പ് പോൽ എന്നുള്ളത്. അപ്പം ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് വായിക്കുക ഇംഗ്ലീഷ് നോട്ടായി. നെക്സ്റ്റ് കുളിർ കാറ്റ് പോലെ എന്നുള്ളത്. കാറ്റ് പോലെ ഗമകാരി സരിനി ഗമകാരി സരിനി ബേസിനി സാധാരണ നീയാണ് ഉപയോഗിക്കുന്നത്. കുളിക്കാറ്റ് പോലെ മരീഗ ഗമ അല്ല സോറി കുളിക്കാറ്റ് ഗമകാരി സരിനി ഇവിടെ സി കോഡ് പണി വെക്കാട്ടോ. ശരി ചാര വന്നവർ ചാര വന്നോളെ എന്നാണ്. അപ്പോൾ അപ്പോൾ ദാനി ദാനി സ ദ ഒക്കെ ബേസാണ് ദാനി ബേസാണ് ദാനി സ ഗരി സ സ എൻ്റെ എന്നുള്ളത് അങ്ങനെ വെച്ചാൽ മതി. ഇത്രയാണ് എൻ്റെ പല്ലവി. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സൊക്കെ എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മെയിനായിട്ടുള്ളൊരു നോട്ട്സാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലയത്തിൽ വായിച്ചിട്ട് അത് നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.